ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാക്സ് ഗുരുകുലർ ഇന്ന് നമ്മൾ ചാപ്റ്റർ സിക്സ് ട്രയാങ്കിൾസിൻ്റെ സിക്സ് പോയിൻറ്റ് ഫൈവ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാണ് ഫിഫ്റ്റീത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഇന്നാൻ ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ എ ബി സി ഡി ഇസ് എ പോയിന്റ് ഇൻ ഓൺ ദി സൈഡ് ബി സി സച്ച് ദാറ്റ് ബി ഡി ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ബി സി അപ്പോൾ ആദ്യം നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാം അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത് ഒരു ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ ഇപ്പൊ ഒരു ഇക്യുലാറ്ററിൽ ട്രയാങ്കിൾ ആദ്യം നമുക്ക് വരയ്ക്കാം ൽ ട്രയാങ്കിൾ വരയ്ക്കാം എന്താണ് എ ബി സി ഇനി എന്താ പറഞ്ഞേക്കുന്നത് ഡി ഇസ് എ പോയിന്റ് ഓൺ സൈഡ് ബി സി ഡി ഇസ് എ പോയിന്റ് ഓൺ സൈഡ് ബി സി അപ്പോ സൈഡ് ബി സിയിൽ ഉള്ള ഒരു പോയിന്റ് ആണ് ഡി ഇനി ബി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ ത്രീ ഓഫ് ബി സി ഈ ഫുൾ ബി സിന്റെ വൺ ബൈ ത്രീ ആണ് എന്താന്ന് പറയുന്നത് ഈ ബി ഡി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ബി ഡി എന്ന് പറയുന്നത് എന്ന് പറയാൻ നമുക്ക് ആദ്യം ജോയിൻ ചെയ്യാം അതുകൂടാതെ ഒരു കൺസ്ട്രക്ഷൻ കൂടെ ഞാൻ ചെയ്യുകയാണ് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു ഇതിനെ ഞാൻ ഇ എന്നും കൊടുക്കുന്നു ഓക്കെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു അപ്പോൾ ഇവിടെ എന്താണ് ഗിവൺ വൺ എന്ത് തന്നിട്ടുണ്ട് ി ഡി സി ഈക്വൽ ടു വൺ ബൈ ത്രീ ബി സി എന്ന് തന്നിട്ടുണ്ട് അതുകൂടാതെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട് കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് എഴുതണം കൺസ്ട്രക്ഷൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോയിൻ എ ആൻഡ് ഡി ഓക്കെ ജോയിൻ എ ആൻഡ് ഡി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡ്രോ എ ഇ നമ്മൾ ഈ വരച്ച പെർപെൻറ്റിക്കുലർ അല്ലേ എ ഇ പെർപെൻറ്റുലർ ടു എന്താണ് ബി സി ഇതാണ് നമ്മളെ കൺസ്ട്രക്ഷൻ ഇനി ഇനി ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് എ ഡി എ ബി എന്ന് പറയുന്ന രണ്ട് സൈഡ്സ് ആണ് അപ്പം അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രണ്ട് എന്തെടുക്കാൻ പോകുന്ന റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾസ് എടുക്കാൻ പോവാണ് അപ്പം ആദ്യം ഞാൻ എ ഡി ഇ എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ എടുക്കാൻ പോകാം കാരണം ഇതും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പം ഇതിൽ എ ഡി എന്ന് പറയുന്ന സൈഡ് വരും അതിന് വേണ്ടിയിട്ടാണ് എ ഡി ഇ എടുക്കുന്നത് അപ്പോൾ ആദ്യം എന്താ എടുക്കുന്ന ഇൻട്രയാങ്കിൾ എ ഡി എ ഡി ഇയിൽ നമുക്കറിയാം എ ഡി ആണ് ഹൈപ്പോട്ടന്യൂസ് അപ്പം എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും എ ഇ സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ എ ഇ സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ ഓക്കെ അപ്പോൾ ഇതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കുന്നു ഇനി അടുത്ത വേണ്ട സൈഡ് എ ബി ആയതുകൊണ്ട് ഞാൻ എ ബിഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുന്നു അതിൽ നിന്ന് എ ബി നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ബി ഇ എന്താണ് നമുക്കറിയാം എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും എ ഇ സ്ക്വയർ പ്ലസ് ബി ഇ സ്ക്വയർ ഓക്കെ അപ്പോൾ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും എ ഇ സ്ക്വയർ പ്ലസ് ബി ഇ സ്ക്വയർ ഓക്കെ അപ്പൊ ഇനി ഇതിന് ഈക്വേഷൻ നമ്പർ ടു ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട് ഇവിടെ എ ഡി എ ബി വരുന്നുണ്ട് നമുക്ക് വേണ്ടതും എ ഡി എ ബി എന്നുള്ള ഫോമിലാണ് ഇവിടെ നമുക്ക് എന്താണ് പോസിറ്റീവ് സൈനാണ് രണ്ടെണ്ണം കിടക്കുന്നത് അതായത് നെഗറ്റീവ് സൈൻസ് ഒന്നുമില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം സപട്രാക്ട് ചെയ്യാം അപ്പൊ എന്ത് ചെയ്യും നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ പോസിറ്റീവ് സൈൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എന്ത് ചെയ്യാം ആഡ് ചെയ്യാതെ ഈ രണ്ട് ഇക്വേഷൻസിനെ ഞാൻ സപട്രാക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ ഇക്വേഷൻ വൺ മൈനസ് ടു ഞാൻ ചെയ്യുമ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ എ ഡി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും ഇത് മൈനസ് ഇത് അല്ലേ അതായത് എ ഇ സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ മൈനസ് ഇനി ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് എ ഇ സ്ക്വയർ പ്ലസ് ബി ഇ സ്ക്വയർ അല്ലേ അപ്പോൾ എന്ത് വരും ഇറ്റ് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഓക്കെ എ ഇ സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയറിന് അതുപോലെ തന്നെ കൊടുത്തു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എ ഇ സ്ക്വയർ മൈനസ് ബി ഇ സ്ക്വയർ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് എ ഇ എന്ന് പറയുന്ന രണ്ട് ടേംസ് ഉണ്ട് മൈനസ് ആൻഡ് പ്ലസ് ആണ് അതപ്പോൾ ക്യാൻസലായി പോകും അപ്പോൾ ദാറ്റ് എംപ്ലൈസ് എന്ത് വന്നു എ ഡി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വന്നു ഡി ഇ സ്ക്വയർ മൈനസ് ബി ഇ സ്ക്വയർ വന്നു ഇതിനെ ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ് ഇക്വേഷൻ നമ്പർ ത്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ ഇനി ഈ ഇക്വേഷനെയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ഇതിൽ എ ഡിയും എ ബിയും നമുക്ക് വേണം പിന്നുള്ള ഈ ഡിഇനെ ബിഇനെ നമുക്ക് എന്ത് ചെയ്യണം മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം അതായത് ഈ ഡിഇനെയും ബിഇനും പകരം നമ്മൾ എന്തു കൊടുക്കാമൊന്നുകിൽ അതിനെ എ ബി ഒ എ ബിഒ എ ഡി ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ നമുക്കറിയാം ഇവിടെ തന്നേക്കുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമുക്കിവിടെ തന്നേക്കുന്നത് ഇക്വലാറ്റൽ ട്രയൽ ആയ ട്രയാങ്കിൾ ആയതുകൊണ്ടും നമ്മളിങ്ങനെ ഒരു പെർപ്പൻറ്റിക്കുലർ ബൈസെക്ടർ അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് അതിന്റെ ആ സൈഡിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യും രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അതായത് പെർപൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഡിവൈഡ്സ് എ സൈഡ് ദ അതേഴ് സൈഡ് ഇൻടു ഈക്വൽ സൈഡ്സ് ഓക്കെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ അതുകൊണ്ട് തന്നെ എന്ത് പറയാം ബി നെ ഇ സിയോട് ഈക്വലാന്ന് പറയാം എന്തുകൊണ്ട് ഈക്വൽ ആട്രൽ ട്രയാങ്കിളിൻ്റെ പെർപ്പൻഡിക്കുലർ എന്ത് ചെയ്യുന്നു ബി സിനെ ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഹിയർ നമുക്ക് എന്ത് എഴുതാം ബി ഇ ഇസ് ഈക്വൽ ടു ഇ സി എന്ന് എഴുതാം എന്തുകൊണ്ട് സിൻസ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ആട്രൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വഴിയോ ബൈ കൺസ്ട്രക്ഷൻ എന്നോ ബൈ കൺസ്ട്രക്ഷൻ എന്നാണെങ്കിൽ എഴുതാം ഓക്കെ അപ്പോ ബി ഇസ് ഈക്വൽ ടു ഇ സിന്ന് കിട്ടി ഇനി നമുക്കറിയാം ഈ ഫുൾ ബി സി എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത് എന്താണ് ബി സീനെ നമുക്ക് എങ്ങനെ എഴുതാം ബി ഇ പ്ലസ് ഇ സി എന്ന് എഴുതാം അല്ലേ ബി ഇ പ്ലസ് ഇ സി എന്ന് എഴുതുകയാണെങ്കിൽ ഈ ബി ഇനേം ഇ സീനെയും നമ്മൾ ഈക്വൽ ആണെന്നപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ബി സിക്ക് വരും ഇ സിക്ക് വരും നമുക്ക് എന്ത് കൊടുക്കാം ബി ഇ തന്നെ കൊടുക്കാം ഓക്കെ അപ്പോൾ ദാറ്റ് എംപ്ലൈസ് ബി സി ഇസ് ഈക്വൽ ടു ഇ സി പ്ലസ് എന്താണ് ഇ സി പ്ലസ് ബി ഇ നമുക്കറിയാം ഇനി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു ബി ഇ ഈസ് ഈക്വൽ ടു ഇ സി അപ്പം ബി സീനെ നമുക്ക് എങ്ങനെ എഴുതാം ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം രണ്ടും ബി ഇ ആയിട്ട് തന്നെ എഴുതാം അല്ലേ ബി ഇ പ്ലസ് ബി ഇ എന്തുകൊണ്ടാണ് ഇവിടെ ബി ഇ കൊടുത്തത് കാരണം നമുക്ക് ഇവിടെ വേണ്ടതും ബി ഇ എന്നുള്ള ടേമിലാണ് നമ്മൾ അവസാനം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇക്വേഷനിൽ ഒരു ബി ഇ ഉണ്ട് അപ്പം നമുക്ക് ബി യുടെ ടേമിൽ തന്നെ കണ്ടുപിടിക്കാം വിച്ച് ഈസ് ഈക്വൽ ടു ടു ബി ഇ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം നമുക്ക് ബിഇനെ എങ്ങനെ എഴുതാം ബി ഇ എന്ന് പറയുമ്പോൾ എന്ത് വരും ഹാഫ് ബി സി എന്ന് വരും ഓക്കെ ഇതൊരു ഇക്വേഷനാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് വേണ്ടതാണ് ഇതിനെ ഞാൻ ഫോർത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ തന്നിട്ടുണ്ട് എന്താണ് ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട് അതായത് ബി ഡി ഇസ് ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട് വൺ ബൈ ത്രീ ബി സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ എന്തായിട്ട് കൊടുക്കുന്നു ഇക്വേഷൻ നമ്പർ ഓഫ് ഫൈവ് ആയിട്ടും കൊടുക്കുന്നു നമുക്ക് ഡി ഇനെ എങ്ങനെ എഴുതാം ഡിഇ ഇനി വേണ്ടത് നമുക്ക് എന്താണ് ഡിഇ ആണ് ഇക്വേഷൻ അല്ലെ ഡിഇ എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ ബിഇ മൈനസ് ബി ഡി എന്ന് നമുക്ക് എഴുതാം അല്ലേ അതായത് ദാറ്റ് ഇംപ്ലൈസ് ഡി ഇനെ നമുക്ക് എങ്ങനെ എഴുതാം ബി ഇ മൈനസ് ബി ഡി എന്ന് പറയാം അല്ലെ പകരം നമുക്ക് എന്ത് കൊടുക്കാം ഹാഫ് ബി സി എന്ന് കൊടുക്കാം കാരണം എന്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ ഫോറില് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ബി ഡിക്ക് പേരെ എന്താണ് കൊടുക്കാൻ പറ്റുന്നത് വൺ ബൈ ത്രീ അല്ലെങ്കിൽ വൺ ബൈ ത്രീ ബി സി എന്ന് കൊടുക്കാം അല്ലേ ഇതെന്തുകൊണ്ടാണ് ഈക്വേഷൻ ഫൈവിൽ നിന്നാണ് ഫ്രം എന്താണ് ഫോർ ആൻഡ് ഫൈവിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ ഇനി ഇതിനെ എങ്ങനെ എഴുതാം ബി സി ബൈ ടു മൈനസ് ബി സി ബൈ ത്രീ ഇതിനെ നമുക്കിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എൽ സിയാൻ കണ്ടുപിടിക്കാം അതായത് ത്രീ ബി സി മൈനസ് ടു ബി സി ബൈ സിക്സ് എന്ന് വരും അപ്പോ ദാറ്റ് എംപ്ലൈസ് ഡി ഇ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം ബി സി ബൈ സിക്സ് എന്ന് എഴുതാം അപ്പോൾ ഡിഇക്ക് നമുക്ക് എന്ത് കിട്ടി ഒരു ഇക്വേഷൻ കിട്ടി അതിനെ ഞാൻ സിക്സ് എന്ന് കൊടുക്കുന്നു നമുക്ക് വേണ്ടത് ഡിഇക്കും ബി ഇ ക്കും പക പകരം ഒരു ഇക്വേഷൻ ആയിരുന്നു അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ചാൽ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻഡ് സിക്സ് ഇൻ ഇക്വേഷൻ ത്രീ ഇക്വേഷൻ ത്രീ എന്തായിരുന്നു ഇക്വേഷൻ ത്രീ ആയിരുന്നു നമ്മൾ അവസാനമായിട്ട് കണ്ടുപിടിച്ചു വെച്ചിരുന്നത് അതായത് എ ഡി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഡി ഇ സ്ക്വയർ മൈനസ് ബി ഇ സ്ക്വയർ ഫോറും സിക്സും എന്താണ് ഡിഇക്കും പി ഇക്കും പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കിവിടെ എന്ത് കണ്ടുപിടിച്ചു ഇക്വേഷൻ സിക്സിൽ ഡി ഇനെ എന്ത് കണ്ടുപിടിച്ചു ബി സി ബൈ സിക്സ് എന്ന് കണ്ടുപിടിച്ചു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം ഓക്കെ ഇനി ബി ഇക്ക് പകരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ബി സി ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്നും കണ്ടുപിടിച്ചു ഓക്കെ ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് കണ്ടുപിടിക്കാം ബാക്കി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത അതായത് ബി സി സ്ക്വയർ ബൈ സിക്സിന്റെ സ്ക്വയർ എത്ര വരും തേർട്ടി സിക്സ് ഇവിടെ ബി സി സ്ക്വയർ ബൈ ടുവിൻ്റെ സ്ക്വയർ ഫോർ ഇനി ഇവിടുത്തെ എൽ സി എം എന്ത് വരും തേർട്ടി സിക്സ് വരും തേർട്ടി സിക്സ് വരുമ്പോൾ നമുക്ക് എൽ സി എം കണ്ടുപിടിക്കാം വിച്ച് ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ മൈനസ് ഇവിടെ തേർട്ടി സിക്സ് വരുമ്പോൾ ഈ ഫോറും തേർട്ടി സിക്സും ക്യാൻസലായി പോകുമ്പോൾ നയൻ ബി സി സ്ക്വയർ ബൈ ഹോൾ ഡിവൈഡ് ബൈ തേർട്ടി സിക്സ് എന്ന് വരും ഓക്കെ ഇതിനെ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും ബി സി സ്ക്വയർ മൈനസ് നയൻ ബി സി സ്ക്വയർ എന്ത് വരും മൈനസ് എയ്റ്റ് ബി സി സ്ക്വയർ ബൈ തേർട്ടി സിക്സ് വരും ഇതിനെ ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും മൈനസ് ടു ബി സി സ്ക്വയർ ബൈ നയൻ എന്ന് വരും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ദാറ്റ് എംപ്ലൈസ് എങ്ങനെ എഴുതാം എ ഡി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതി മൈനസ് ടു ബി സി സ്ക്വയർ ബൈ നയൻ എന്ന് എഴുതാം അപ്പോൾ ഇവിടെ നമുക്ക് എ ഡി എ ബി വേണ്ടതാണ് പക്ഷെ ബി സി വേണ്ട ബി സിക്ക് വരെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോന്ന് നോക്കുക അപ്പൊ നമുക്കറിയാം ബി സിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം എ ബി വേണമെങ്കിൽ കൊടുക്കാം കാരണം എന്താണ് ഇക്വലാട്രൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു എ സി നമുക്ക് കൊടുക്കാം അതുകൊണ്ട് തന്നെ ബി സിക്ക് വരെ ഞാൻ എന്ത് കൊടുക്കുന്നു എ ബി കൊടുക്കുന്നു കാരണം എന്താണ് എ ബി ഇസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു എസി ബൈ നയൻ എന്ന് വന്നു അപ്പൊ എ ഡി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയറിനെ എങ്ങനെ എഴുതി മൈനസ് ടു എ ബി സ്ക്വയർ ബൈ നയൻ എന്ന് എഴുതി ഓക്കെ ഇനി ഞാൻ എ ബിയുടെ ടേംസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുകയാണ് അപ്പൊ എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് എ ബി സ്ക്വയർ മൈനസ് ടു എ ബി സ്ക്വയർ ബൈ നയൻ അപ്പൊ ഇതിന് എൽ സി എടുക്കുമ്പോൾ എന്ത് വരും ഇറ്റ് ഇസ് ഈക്വൽ ടു നയൻ എ ബി സ്ക്വയർ മൈനസ് ടു എ ബി സ്ക്വയർ ബൈ നയൻ എന്ന് വരും അല്ലേ ദാറ്റ് ഇസ് ഈക്വൽ ടു നയൻ എ ബി മൈനസ് ടു എ ബി സ്ക്വയർ എത്ര വരും സെവൻ എ ബി സ്ക്വയർ ബൈ നയൻ എന്ന് വന്നു അപ്പൊ എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നെങ്കിൽ ഈ നയനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്ത് വരും നയൻ എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു സെവൻ എ ബി സ്ക്വയർ എന്ന് വന്നു അപ്പൊ നമുക്ക് ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ഈ പ്രോബ്ലം കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷെ നമ്മൾ ഒരു മൂന്നാല് വട്ടം ചെയ്ത് തന്നെ പഠിക്കണം എന്നാൽ മാത്രമേ ഈ സ്റ്റെപ്സ് ഒക്കെ ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ ഇൻ അൻ ഇക്യുലാട്രൽ ട്രയങ്കിൾ പ്രൂ ദാറ്റ് ത്രീ ടൈംസ് ദ സ്ക്വയർ ഓഫ് വൺ സൈഡ് ഇസ് ഈക്വൽ ടു ഫോർ ടൈംസ് ദ സ്ക്വയർ ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ആദ്യം നമുക്കൊരു ഇക്വലായിട്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം ഞാൻ ഒരു ഇക്വലായിട്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു എ ബി സി എന്ന് പേര് കൊടുക്കുന്നു ഓക്കെ എന്താ പറഞ്ഞേക്കുന്ന പ്രൂ ദാറ്റ് ത്രീ ടൈംസ് ദ സ്ക്വയർ ഓഫ് വൺ സൈഡ് അതായത് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ സ്ക്വയറിൻ്റെ ത്രീ ടൈംസ് അപ്പം ഞാനിപ്പോൾ എ ബി എടുക്കുകയാണെങ്കിൽ എ ബിയുടെ സ്ക്വയറിൻ്റെ ത്രീ ടൈംസ് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയണം ഈക്വൽ ടു ഫോർ ടൈംസ് ദ സ്ക്വയർ ഓഫ് വൺ ഓഫ് ഇറ്റ് ഓൾട്ട് വൺ ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ് അപ്പം എന്ത് ചെയ്യാം ഒരു ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് വരയ്ക്കാം ഓക്കെ അതിന് ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയറിന്റെ ഫോർ ടൈംസിനോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയണം അതായത് എ ഡി സ്ക്വയറിൻ്റെ ഫോർ ടൈംസിനോട് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ഇത് ചെയ്യേണ്ടത് ഓക്കെ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഒരു സൈഡിൻ്റെ സ്ക്വയറിന്റെ ത്രീ ടൈംസ് എന്തിനോട് ഈക്വൽ ആണ് ഓൾട്ടിട്യൂഡിൻ്റെ സ്ക്വയറിൻ്റെ ഫോർ ടൈംസിനോട് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് എ ബി എ ഡി വേണം അതുകൊണ്ട് തന്നെ എന്താണ് എ ബി എ ഡി വരുന്ന ഒരു ട്രയാങ്കിൾ എടുക്കുക അപ്പം എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണ് ഇൻ ട്രയാങ്കിൾ എ ബി ഡി ഇത് നയൻറ്റി ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ എ ബി സ്ക്വയറിനെ എങ്ങനെ എഴുതാം എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർന്ന് എഴുതാം ഓക്കെ ഇതിന് ഈക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്ക കൊടുക്കുന്നു ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് അൻക്യുലായി ട്രയങ്കിൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ അദർ സൈഡായ ബി സീനെ എന്ത് ചെയ്യും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അതായത് ബി ഡി ഈക്വൽ ടു ഡി സി എന്ന് പറയാൻ പറ്റും ഓക്കെ ഹിയർ ബി ഡി ഈക്വൽ ടു സി ഡി കാരണം എന്താണ് പെർപൻഡിക്യുലർ ബൈസെക്ടർ ഓഫ് Triangle ABC. Allengee of triangle equilateral triangle ABC. Sorry, ABC. equilateral triangle. Equilateral triangle divides divides other side into equal parts. Okay. അപ്പം അതുകൊണ്ട് തന്നെ ബി ഡി ഈക്വൽ ടു സി ഡി എന്ന് നമുക്ക് പറയാം ഇനി അപ്പം ബി സി എങ്ങനെ എഴുതാൻ ബി ഡി പ്ലസ് ഡി സി എന്ന് ആയിരുന്നു അപ്പം ബി സി ഇസ് ഈക്വൽ ടു ദാറ്റ് പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ബി ഡി പ്ലസ് സി ഡി എന്ന് കൊടുക്കുന്നു ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു ബി ഡിയുടെ ടേംസിൽ കൊടുക്കാൻ പോവാണ് ബി ഡിയുടെ ടേംസിൽ കൊടുക്കാൻ പോവാണ് കാരണം നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ബി ഡി എന്നുള്ളൊരു ഇക്വേഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടിന് ഞാൻ ബി ഡി കൊടുക്കുന്നു അപ്പോൾ എന്ത് വരും ബി സി ഇസ് ഈക്വൽ ടു ടു ബി ഡി എന്ന് വരും അപ്പോൾ ദാറ്റ് എംപ്ലൈസ് ബി ഡിയെ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ടു ബി സി എന്ന് നമുക്ക് എഴുതാം ഇതിന് ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് വേണ്ടത് എ ബിയും എ ഡിയും ആണ് അപ്പോൾ എന്ത് ചെയ്യാം ഈ ബി ഡീനെ മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ബി ഡിയുടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചേക്കുന്നത് അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ പുഡ് ടു ഇൻ വൺ എന്ത് വരും എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും എ ഡി സ്ക്വയർ പ്ലസ് എന്താണ് ബി ഡിക്ക് പകരം ബി സി ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം എ ഡി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ ഫോർ എന്ന് കൊടുക്കാം ഇനി ഇനി ഈ ബി സീനെ നമുക്ക് മാറ്റണം കാരണം നമുക്ക് എ ബി എ ഡിയുടെ ടേംസിൽ മതി അപ്പം നേരത്തെ പ്രോബ്ലക്റ്റിൽ ചെയ്തതുപോലെ തന്നെ ഈ ബി സിനെ ഞാൻ എ ബി ആക്കുന്നു കാരണം എന്താണ് ഈക്വലായിട്ടൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ എ ഡി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ബൈ ഫോർ എന്ന് കൊടുക്കുന്നു കാരണം എന്താണ് എ ബി ഇസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു എ സി ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പോലെ എ ഡി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എ ബിയുടെ ടേംസ് രണ്ടും ഒന്നിച്ചു കൊണ്ടുവരാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം ഫോർ എ ബി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ബൈ ഫോർ എന്ന് എഴുതുന്നു ഇനി ഇതിനെ ഫോർ എ ബി മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ ത്രീ എ ബി സ്ക്വയർ ബൈ ഫോർ അപ്പം എ ഡി സ്ക്വയർ ഇങ്ങനെ കിട്ടി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ദാറ്റ് എംപ്ലൈസ് ഫോർ എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ എ ബി സ്ക്വയർ എന്ന് വരും നമുക്ക് ഇത് എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് എ ഡി എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡാണ് എ ബി എന്ന് പറയുന്നത് സൈഡാണ് ഇപ്പൊ ഫോർ ടൈംസ് ദി സ്ക്വയർ ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ത്രീ ടൈംസ് ദ സ്ക്വയർ ഓഫ് സൈഡ് സെവൻറ്റീൻ ദസ്റ്റ്യൻ ടിക് കറക്റ്റ് ആൻസർ ആൻഡ് ജസ്റ്റിഫൈ ഓക്കെ ഇൻ ട്രയാങ്കിൾ എ ബി സി എ ബി ഇസ് ഈക്വൽ ടു സിക്സ് റൂട്ട് ത്രീ എ സി ഇസ് ഈക്വൽ ടു ട്വൽവ് ആൻഡ് ബി സി ഇസ് ഈക്വൽ ടു സിക്സ് ദ ആംഗിൾ ബി ഈസ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ ഏറ്റവും വലിയ സൈഡ് ഏതാണ് ട്വൽവാണ് ഇതിന് എന്ത് ചെയ്യാം നമുക്ക് ഹൈപ്പൊഡ് ന്യൂസ് ആയിട്ട് എടുക്കുക അപ്പം ഇവിടെ എന്തായിട്ട് എടുക്കുക ഹൈപഡ് ന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പൈതകോറസ് തീരം അപ്ലൈ ചെയ്ത് നോക്കാം പൈതകോറസ് തീരം പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബി എന്ന് പറയുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും നമുക്കിവിടെ അപ്പം എ സിന് എന്തായിട്ട് എടുക്കുന്നു ഹൈപഡ് ന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും എ സി സ്ക്വയർ കണ്ടുപിടിക്കാം അപ്പൊ അതായത് ട്വൽവ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്വൽവ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓക്കെ ഇനി മറ്റു രണ്ട് സൈഡ്സ് എന്താണ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ആണോ എന്ന് ചെക്ക് ചെയ്യാം അപ്പൊ സിക്സ് റൂട്ട് ത്രീ ദ ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ എന്ന് കൊടുക്കുന്നു ഇനി സിക്സ് റൂട്ട് ത്രീ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ് ഇൻഡസ്ക്വയർ തേർട്ടി സിക്സ് ഇൻറ്റു റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ പ്ലസ് തേർട്ടി സിക്സ് ഓക്കെ ഇനി സിക്സ് തേർട്ടി സിക്സ് ഇന്റു ത്രീ എന്ന് പറയുന്ന എത്ര പേരും തേർട്ടി സിക്സ് ഇന്റു ത്രീ എന്ന് പറയുന്നത് വൺ സീറോ എയ്റ്റ് ആണ് പ്ലസ് തേർട്ടി സിക്സ് ഇനി വൺ സീറോ എയ്റ്റ് പ്ലസ് തേർട്ടി സിക്സ് എന്ന് പറയുന്നത് വൺ ഫോർട്ടി ഫോർ ആണ് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്ത് വന്നു എൽ എച്ച് എസും ആർ എച്ച് എസും വൺ ഫോർട്ടി ഫോർ തന്നെ വന്നു അപ്പൊ ദാറ്റ് എംപ്ലൈസ് എന്തെന്ന് പറയാം എ സി സ്ക്വയർ എന്തിനോട് ഈക്വൽ എന്ന് പറയാം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആംഗിൾ ബി എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതായത് നമ്മളൊന്ന് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും അപ്പം ഇത് ഇത് എ ഇത് സി ഇത് ബി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എ സി ആണ് നമ്മൾ എന്തെന്ന് കണ്ടുപിടിച്ചത് ഹൈപ്പട്ട്സ് ആണെന്ന് ഇവിടെ പ്രൂവ് ചെയ്തു അപ്പം എന്തായിരിക്കും ബി നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പം ഇവിടുത്തെ ഉത്തരം എന്താണ് നയൻറ്റി ഡിഗ്രി ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ് നമുക്ക് ജസ്റ്റ് പൈതകോറസ്തീകൾ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയാൽ മതി ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ